Hello guys, welcome back to our YouTube channel NANDHUZ World. It's me, Nandana. Appo nammude innathe pudhiya video like ellavarkkum swagatham. Innathe video endanu vechal ente veettil oru valiya fish tank undu. Adu njan ningalkku kaanichu tharanu vicharichu. Adu kore divasai clean okke cheyidittu adina adokke clean okke cheyidittu adile valiya meen undengil ayinokke pidichittu namukku endu cheya fry okke cheyidittulla oru video aanu. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനുകൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ അകത്തേക്ക് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ള ഫിഷ് ടാങ്ക് അത്യാവശ്യം കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിൻ്റെ അകത്തിപ്പുള്ള മീൻ എന്ന് പറയുന്നത് ഗിഫ്റ്റ് പിലോപ്പിയാണ് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കിണറിലൊക്കെ ഇറക്കുന്ന റിങ് ഉണ്ടാവല്ലോ കിണറിലിറക്കുന്ന റിങ് അതിൻ്റെ രണ്ട് റിങ് വാങ്ങി എന്താ പറയുക വക്കൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുള്ള റിങ്ങൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ റിങ്ങൊക്കെ വാങ്ങിയിട്ട് രണ്ട് റിങ് ആട്ടോ വാങ്ങിയത് അതിൻ്റെ രണ്ട് റിങ് വാങ്ങിയിട്ട് ഒന്നിൻ്റെ മോൾ ഒന്ന് വെച്ച് പിന്നെ കുറച്ച് താഴോട്ട് കുഴിക്കുകയൊക്കെ ചെയ്തു എന്താ പറയുക എന്താ അത്യാവശ്യം കുറച്ചൊരു ആഴം കിട്ടാൻ വേണ്ടിയിട്ട് കുഴിക്കുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചതാട്ടോ എന്നിട്ടാണ് ഇതേപോലുള്ള ഒരു ടാങ്ക് ആക്കി എടുത്തത് ഇതാണ് കേട്ടോ ടാങ്ക് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ മീനിനെ പിടിക്കണം അതിനാദ്യം ഇതിൻ്റെ അകത്ത് വെള്ളം വറ്റിക്കണം വെള്ളം വറ്റിക്കണേ അത്യാവശ്യം കുറച്ച് റിസ്ക് പരിപാടിയാണ് കാരണം മൂന്ന് ടാങ്ക് വെള്ളം ഒക്കെ വേണം ഇതിൻ്റെ അകത്ത് ഇപ്പം കുറച്ച് കുറഞ്ഞിക്ക് വെള്ളം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ വലയൊക്കെ മാറ്റാം അപ്പോൾ നമ്മൾ മനുവിനെയും പാറുവിനെയാണ് കേട്ടോ മീൻ്റെ ഇതിൻ്റെ എന്താ പറയുക ആ ചമ്മിയൊക്കെ മാറ്റാൻ വേണ്ടി ആക്കിയിട്ടുള്ളത് അവരാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ആക്കൂല അപ്പം വീഡിയോ കൂടി എടുക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ അവരെ ആക്കിയത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എല്ലാ ചമ്മിയും ഇതേപോലെ നമുക്ക് എടുത്തു വെക്കാം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആടിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടാവും അതിവിടെ ഉള്ള ആടാണേ ഞാൻ ഈ ആടിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം മൂന്നാടുണ്ട് രണ്ട് തള്ളയാടും ഒരു മക്കളും ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം നമ്മളിത് എന്ത് ചെയ്യുക ആദ്യം ഫുള്ള് ഈ ചമ്മി ഫുള്ള് എന്ത് ചെയ്യുക ഒരു എടെങ്കിലൊക്കെ ഒന്ന് എടുത്തു വെക്കുക അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് ചമ്മിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഓസാണ് കേട്ടോട്ട് എപ്പോഴാ വറ്റാന്നൊന്നും അറിയില്ല കാരണം കുറേ വെള്ളം ഉള്ളതുകൊണ്ട് വറ്റാൻ കുറച്ച് പാടാ ജസ്റ്റ് ഒരു പൈപ്പ് ഇട്ടിട്ട് ഇതങ്ങനെ അതാക്കിയതാണ് അപ്പോൾ കണ്ടോ വെള്ളം പോകുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് അപ്പോൾ ഇത് വെള്ളം ഫുള്ള് വറ്റട്ടെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആടുംകുട്ടീനെ കാണിച്ചു തരാം കേട്ടോ അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കരയുന്നത് ഇതാണ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മേന്ന് പറഞ്ഞ് കരയുന്ന ആട് കേട്ടോ ഒരാളും കൂടി ഉണ്ട് അത് അതിൻ്റെ മക്കളാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേരാണ് അമ്മിണി കണ്ടോ അത് കളിക്കുന്ന എൻ്റെ മക്കൾക്ക് ഞങ്ങൾ പേരൊന്നിട്ടില്ല കേട്ടോ അതിന് രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഉണ്ടായിട്ട് കണ്ടോ അത് കളിക്കുന്ന ഒരാളും കൂടി ഉണ്ട് ഒരാളെയും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് അടുത്ത ആള് ഇതങ്ങനെ ഒച്ചൊന്നും ഉണ്ടാക്കുന്ന സൈസ് അല്ല കേട്ടോ ഇത് പാവാണ് ചിങ്ങിന് നമ്മൾ കുറേയൊക്കെ വെള്ളം വറ്റിച്ചിട്ടും ഏകദേശം എന്താ ഇനിയുണ്ട് കുറേ വെള്ളം വെള്ളം വറ്റിച്ചങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞാൽ ഇനിയും എത്ര വറ്റിക്കാനുണ്ട് അപ്പോൾ അതും ഫുള്ള് വറ്റിച്ച് ഇതിൻ്റെ താഴെ എത്തുമ്പോൾ ഞാനിനി കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മീനെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇളകുന്ന കണ്ടില്ലേ നിങ്ങൾ അത് മീനാണ് അപ്പോൾ നമുക്കിത് ഫുള്ള് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മീനൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതാ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിടിക്കാൻ നോക്കുകയാണ് പക്ഷേ പിടിക്കാൻ പറ്റുന്നില്ല കാരണം അതിൻ്റെ മേത്ത് ഒരുമാതിരി മുള്ളുണ്ട് അത് നമ്മളെ കയ്യിൽ കുത്തും അപ്പോൾ അത് കയ്യിൽ കുത്താതെ സൂക്ഷിച്ചിട്ട് എടുക്കണം അപ്പോൾ ഞാനൊന്നിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ വറ്റിച്ചെടുക്കണം എന്നാലേ മര്യാദയ്ക്ക് നമുക്ക് ആ മീനൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാനിപ്പോൾ ഓരോ മീനെ പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ പിടിക്കാൻ പറ്റുന്നില്ല അത് ചാടി പോവുകയാണ് അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് എല്ലാ മീനെയും പിടിക്കുക
അപ്പോൾ അതാ ഞാൻ എല്ലാ മീനിനെയും ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാറ്റുകയാണ് കേട്ടോ, കാരണം ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണമല്ലോ. അതിന് എല്ലാ മീനെയും പിടിച്ചിട്ട് ഒരു ബക്കറ്റിലേക്ക് വെക്കുകയാണ്. പിടിക്കുമ്പോൾ പ്രത്യേകം നോക്കണം, കാരണം അതിൻ്റെ മേത്ത് ഒരുമാതിരി മുള്ളുണ്ട്. അത് നമ്മളെ കയ്യിൽ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വേദനയാവും. അപ്പോൾ ഞാനിത് ഓരോ മീനെയും പിടിക്കാൻ നോക്കുകയാണ്. പക്ഷെ പിടിക്കുമ്പോൾ അതിൻ്റെ മേത്തൊരു കൊഴുപ്പ്, കാരണം അതെന്താ പറയുക, നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയി പോകുന്നുണ്ട്, പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനെല്ലോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചിട്ട് എല്ലാം പിടിച്ച് വെള്ളം ഒക്കെ വറ്റിച്ച് ഒക്കെ ക്ലീനാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ട് ഞാൻ ഇനി കാണിച്ചു തരാം. അപ്പം മീനൊക്കെ ഇതിൻ്റെ അകത്തു നിന്ന് പിടിച്ച് ടാങ്ക് ഫുള്ള് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കണം. വെള്ളം എന്താ കുറച്ച് കുറച്ച് നിറയുന്നുണ്ട്. കഴിഞ്ഞ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് നിറച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മീനെ പിടിച്ചിടണം. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ മീൻ. ഇതിലും കൂടുതൽ ഒരുപാട് മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഞങ്ങളെ വീട്ടിൽ കുറച്ച് ആൾക്കാർ കൊടുക്കുമെന്നൊക്കെ ചോദിച്ച് വന്ന സമയത്ത് ഞങ്ങൾ കുറേ എണ്ണത്തിന് കുറച്ച് കൊടുത്ത് പിന്നെ ഇതേപോലെ ഓരോ വട്ടം മീനിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ചെണ്ണത്തിനൊക്കെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വേഗം വളരും കിട്ടും. ഇത് ചെറിയൊരു മീനായ സമയത്താണ് ഇതിൽ കൊണ്ടുവച്ചിട്ടത്. അപ്പോൾ ഇതാ 3-4 മാസമൊക്കെ നമ്മൾ തീറ്റയൊക്കെ കൊടുത്തൊക്കെ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ വളർന്ന് വലുതാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിന് കൊടുക്കൽ ചെമ്മീൻ തീറ്റയാണ്. ചെമ്മീൻ തീറ്റ കൊടുക്കുന്നത് കൊണ്ട് തന്നെ വേഗം വലുതാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പൊരിക്കാൻ എടുത്തു വെച്ചാൽ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചത്. കാണുമ്പോൾ പൊരിക്കാനൊന്നും തോന്നൂല, കൊല്ലാനൊന്നും തോന്നൂല. എന്നാലും നമ്മളത് തിന്നാൻ വേണ്ടിയാണ് വളർത്തുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ആക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തു ചെയ്യാം, ഇതിനെയൊക്കെ ഒന്ന് മുറിച്ചൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ മീനൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര്, അത് ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കറിവേപ്പിലയും വെളുത്തുള്ളി എന്നിവയൊക്കെ എന്നീ സാധനങ്ങളാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിന് ആദ്യം നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും വെച്ചിട്ട് ഒരു അമ്മീമലൊക്കെ വെച്ച് നന്നായിട്ട് ചതച്ച് എടുക്കണം. വെളുത്തുള്ളീൻ്റെയും കറിവേപ്പിലേൻ്റെയും പേസ്റ്റ്. അപ്പോൾ നമ്മളുടെ കറിവേപ്പിലയും വെളുത്തുള്ളീൻ്റെയും പേസ്റ്റ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീര്, ഉണ്ടെങ്കിൽ മീൻ മസാല ഒക്കെ പേസ്റ്റ് നമുക്ക് മീനിൻ്റെ മുകളിൽ നന്നായി പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ വെക്കണം. അപ്പോൾ ഇതാ നമ്മൾ മീനിൻ്റെ മുകളിൽ മസാലയൊക്കെ തേച്ച് 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, പൊരിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഓരോ മീനാക്കിയിട്ട് വെച്ചെടുക്കാം. അപ്പം നമുക്കിത് ഈ മീനൊക്കെ ഫുള്ള് പൊരിച്ചെടുത്തിട്ട് കാണാം. അപ്പം നമ്മുടെ പിലോപ്പി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ചെയ്തത് അതേ മെത്തേഡാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് ചിലവർ പല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം പിലോപ്പി ചിലവർ മുറിക്കാതെയും ഫ്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ആയിരുന്നു ചെയ്യൽ, അതുകൊണ്ടാണ് അതേ മെത്തേഡ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.